നമസ്കാരം, മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ചും വീട്ടമ്മമാർ ഈ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് വഴി നമ്മുടെ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. എപ്പോഴും ഒരു വീട് ഐശ്വര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയൊക്കെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ പറയാറുള്ളത് ആ വീട്ടിലെ സ്ത്രീകളുടെ മിടുക്ക് കൊണ്ടാണ് അത് എന്നാണ്. അല്ലാതെ ആ വീട്ടിലെ പുരുഷന്മാരുടെ കഴിവാണ് എന്ന് ഒരിക്കലും ആരും തന്നെ പറയാറില്ല. എല്ലാ വീടുകളിലെയും ഐശ്വര്യം എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരു വീട്ടിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും സ്ത്രീകളുടെ തലയിൽ തന്നെയാണ് എല്ലാവരും പഴി ചാരാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറ്റങ്ങളും കുറവുകളും ഒന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന അതുപോലെയുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ചിലർക്ക് ഇതൊന്നും തന്നെ അറിയാൻ പാടില്ലായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും. ആദ്യത്തെ തെറ്റ് എന്ന് പറയുന്നത്, അതായത് ചെയ്തുകൂടാൻ പാടില്ലാത്ത കാര്യം, നമ്മളിപ്പോൾ രാത്രിയിൽ ഉറങ്ങുകയാണെങ്കിലും, സ്ത്രീകൾ രാത്രിയിൽ ഉറങ്ങുകയാണെങ്കിലും അല്ല പകൽ ഉറങ്ങുകയാണെങ്കിലും നമ്മൾ കിടന്നുറങ്ങുന്ന പൊസിഷന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ്. ഒരു കാരണവശാലും കമന്നു കിടന്നുറങ്ങാൻ പാടില്ല. അതായത് നമ്മുടെ നെഞ്ച് തറയിൽ അല്ലെങ്കിൽ ബെഡിൽ മുട്ടിക്കൊണ്ട് നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല എന്നാണ്. ഇതിന് ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള റീസൺസും ഉണ്ട്. സ്ത്രീകൾ സാഷ്ടാംഗം നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പുറകിലും ഒരുപാട് ശാസ്ത്രീയ വശങ്ങളുണ്ട്. സ്ത്രീകളുടെ നെഞ്ച്, അതായത് മാറിടം, ഒരു കാരണവശാലും തറയിൽ മുട്ടാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് കമിഴ്ന്ന് കിടക്കാൻ പാടില്ല എന്നും സാഷ്ടാംഗം നമസ്കരിക്കാൻ പാടില്ല എന്നും പറയുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ശാസ്ത്രങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും ഒക്കെ പറയുന്നത് രാവിലെ സ്ത്രീകൾ കിച്ചണിൽ പോകുന്നതിന് മുൻപ്, അതായത് പാചകം തുടങ്ങുന്നതിന് മുൻപ് കുളിച്ച് ശുദ്ധമായി വേണം കിച്ചണിൽ പ്രവേശിക്കേണ്ടത് എന്നാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കുളിച്ച് ശുദ്ധമായി കിച്ചണിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ജോലിയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിനും കുട്ടികൾക്കും രാവിലെ തന്നെ പോകണം. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ തന്നെ റെഡിയാക്കണം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കുളിച്ച് ശുദ്ധമായി അടുക്കളയിൽ കയറുക എന്നുള്ളത് പലർക്കും പ്രയാസകരമായ കാര്യമാണ്. എന്നിരുന്നാലും ഒരു 50% മേലെ ആൾക്കാർ ഇപ്പോൾ കുളിച്ച് ശുദ്ധമായിട്ടാണ് കിച്ചണിൽ കയറാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ കല്ലുപ്പെടുത്ത് നമ്മുടെ വായിലിട്ട് അലിയിച്ചാൽ മതി. ഉപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയൊരു പീസ് കല്ലുപ്പിൽ നിന്നും ഒരു ചെറിയൊരു പീസ് കല്ലുപ്പെടുത്തിട്ടാൽ മതി. ഇത് നമ്മുടെ ബോഡിയിലുള്ള ഒരു നെഗറ്റിവിറ്റിയെ മാറ്റി തരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് കിച്ചണിൽ കയറി എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഇത് കുളിക്കാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കുളിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ മലയാളികൾ എല്ലാ ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവരായിരുന്നു പണ്ടൊക്കെ. എന്നാൽ ഇപ്പോഴുള്ള പുതിയ ജനറേഷനിലുള്ള കുട്ടികളൊന്നും തന്നെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഫാഷൻ കാരണം എപ്പോഴും ഷാംപു തേച്ചാണ് കുളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം, വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ നോക്കി തലയിൽ കുറച്ച് എണ്ണ തേച്ച് കുളിക്കണം എന്നാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ ഐശ്വര്യപ്രദം കൂടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നാലാമത്തെ കാര്യം, ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണ് എന്നല്ല പറയുന്നത്. ഈ ഒരു കാര്യം ചെയ്യുന്നത് എല്ലാ സ്ത്രീകൾക്കും വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക്, വിവാഹം കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു കാര്യം വളരെ വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിൽ തന്നെ പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, വിവാഹിതരായ എല്ലാ സ്ത്രീകളും കാലിൽ മിഞ്ചി അണിയുക എന്നുള്ളതാണ്. കാലിൽ മിഞ്ചി അണിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലെ തള്ളവിരലിൻ്റെ തൊട്ടടുത്തുള്ള രണ്ടാമത്തെ വിരലിലാണ് മിഞ്ചി അണിയേണ്ടത്. ഇപ്പോൾ ഫാഷൻ കൂടിയിട്ട് പലരും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും വിരലുകളിലൊക്കെ തന്നെ മിഞ്ചി അണിയാറുണ്ട്. അങ്ങനെ അണിയാൻ പാടില്ല. രണ്ടാമത്തെ വിരലിൽ മാത്രമേ മിഞ്ചി അണിയാൻ പാടുള്ളൂ. ഇതിന് ഒരുപാട് ശാസ്ത്രീയ വശങ്ങളുണ്ട്.
ഇപ്പോൾ നമ്മൾ കേരളീയർ മാത്രമേ ഉള്ളൂ വിവാഹം കഴിഞ്ഞാൽ കാലിൽ മിഞ്ചി അണിയാത്തത്. കേരളത്തിന് പുറത്ത് നമ്മൾ ഏത് സ്റ്റേറ്റിലേക്ക് പോയാലും അവിടെ വിവാഹം കഴിഞ്ഞാലുള്ള ഒരു ചടങ്ങാണ് മിഞ്ചി അണിയിക്കുക എന്നുള്ളത്. ഇത് സിൽവറിലുള്ള മിഞ്ചികളാണ് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ സാധാരണയായി അണിയാറുള്ളത്. സ്വർണം ലക്ഷ്മീദേവിയെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണ് കാലിൽ സ്വർണം അണിയുന്നത് ദോഷമാണ്, അതുകൊണ്ടാണ് വെള്ളി അണിയുന്നത് തന്നെ. ഈ മിഞ്ചി അണിയുന്നതിന് പിന്നിൽ ഇതൊരു ഫാഷൻ മാത്രമല്ല, ഇതിന് പുറകിൽ ഒരുപാട് സയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ കാലിലെ രണ്ടാമത്തെ വിരലിലെ ഞരമ്പ് ഹൃദയത്തിലൂടെ ഗർഭപാത്രവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം വിരലിലാണ് ഇരു കാലുകളിലും മോതിരം നമ്മൾ അണിയേണ്ടത്. ഇത് ഗർഭപാത്രത്തെ നിയന്ത്രിക്കുകയും അവിടെയുള്ള രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. കാലിലെ പെരുവിരലിനോട് ചേർന്നുള്ള വിരലിൽ മിഞ്ചി അണിയുന്നത് സ്ത്രീകളിൽ ആർത്തവ ചക്രം ക്രമമാകുന്നതിനും സഹായിക്കും എന്നാണ് സയൻസ് പറയുന്നത്. പിന്നെ വെള്ളിയിലുള്ള മിഞ്ചി തന്നെ അണിയുന്നതിന് പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത് വെള്ളിക്ക് ഭൂമിയിൽ നിന്നും എനർജി വലിച്ചെടുത്ത് അത് പ്രസരിപ്പിക്കാനുള്ള കഴിവുണ്ട്. കാലിൽ നമ്മൾ മിഞ്ചി ധരിക്കുമ്പോൾ ഭൂമിയുടെ ഊർജം, ആ എനർജി സ്ത്രീ ശരീരത്തിലേക്ക് വെള്ളിയിലൂടെ പ്രവഹിക്കും. ഇത് സ്ത്രീകൾക്ക് കൂടുതൽ എനർജി നൽകും. വെള്ളി നല്ലൊരു കണ്ടക്ടറാണ്. ഇത് വിരലിൽ അണിയുമ്പോൾ ഭൂമിയുമായി സ്പർശനമുണ്ടായി ഇതുവഴി ശരീരത്തിലേക്ക് ഭൂമിയിൽ നിന്നുള്ള എനർജി കടത്തിവിടും. അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ എനർജി പ്രവാഹമുണ്ടാകും. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സിൽവറിലുള്ള മിഞ്ചി അണിയണം എന്ന് പറയുന്നത്. ഇതിപ്പോൾ അണിഞ്ഞില്ലെങ്കിൽ ദോഷമുണ്ട് എന്നുള്ളതല്ല, അണിയുന്നത് വളരെ വളരെ ഗുണപ്രദമായതുകൊണ്ടാണ് പറഞ്ഞത്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾ എപ്പോഴും മഹാലക്ഷ്മിയെ പോലെ ഒരുങ്ങി നിൽക്കണം വീട്ടിൽ എന്നാണ്. ഇപ്പോൾ കിച്ചണിലെ ജോലി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുങ്ങാതെ നിന്ന് വേണം കിച്ചണിൽ ജോലി ചെയ്യാൻ എന്നൊന്നും അർത്ഥമില്ല. ഇപ്പോൾ ജോലിക്കൊക്കെ പോയി വരുന്നവരാണെങ്കിൽ അവർ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വിയർത്ത് കുളിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ തന്നെ പോയി ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായിട്ട് കിച്ചണിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ആ വസ്ത്രങ്ങൾ മാറ്റി മറ്റൊരു വസ്ത്രം ഇട്ടുകൊണ്ട് വീണ്ടും കിച്ചണിൽ പോകുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് ആ അന്നൊരു ദിവസം മുഴുവൻ നമ്മൾ വിയർത്ത് ആ വിയർപ്പ് അവിടെ ഇരുന്ന് അതിനൊരു ബാഡ് സ്മെൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാഡ് സ്മെല്ലോടുകൂടി സ്ത്രീകൾ ഒരിക്കലും വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇപ്പോൾ വീട്ടു ജോലികൾ ചെയ്യുന്ന വീട്ടമ്മമാരാണെങ്കിലും വിയർത്ത് ഒലിച്ച് നിന്ന് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് തന്നെ അറിയാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരു ബാഡ് സ്മെൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു കാരണവശാലും നിൽക്കരുത്. നമുക്ക് ഉടൻ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഒന്ന് മേല് കഴുകി ഫ്രഷായി നിൽക്കണം. എപ്പോഴും നല്ല വൃത്തിയായിട്ടും, അതായത് ഒരുപാട് സ്പ്രേ ഒന്നും അടിച്ച് നിൽക്കണം എന്നല്ല പറയുന്നത്, വിയർപ്പ് നാറ്റമൊന്നും ഇല്ലാതെ തന്നെ സ്ത്രീകൾ വീട്ടിൽ നിൽക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ വൃത്തിയായിട്ട് നിന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം തോന്നുകയില്ല. അതുമാത്രമല്ല കുട്ടികളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ മുന്നിൽ നമ്മൾ എപ്പോഴും വളരെ നീറ്റ് ആൻഡ് ക്ലീനായി നിൽക്കുന്നതാണ് നല്ലതും. ഒരു വീട്ടമ്മ തൻ്റെ വീട് എപ്പോഴും ഐശ്വര്യമായിട്ടിരിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.